ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് എനിക്ക് ചെക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അപ്പം അതിന് വേണ്ടി ആശുപത്രിയിലോട്ട് പോവാ നമ്മൾ ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ആശുപത്രിയിലോട്ട് പോവുകയാണ് ഇതെവിടെ എത്താൻ സ്ഥലം നമുക്ക് എൻ എച്ച് കുറച്ച് ഉള്ളിലോട്ടാണ് വീട് അപ്പോൾ എൻ എച്ച് എത്താറായി ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോയിട്ട് അമ്മേനേയും കൂടെ വിളിച്ചുകൊണ്ട് വേണം പോവാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞില്ല ഇറങ്ങിയെന്ന് അപ്പോൾ ഇനി ആശുപത്രിക്ക് അകത്ത് കയറിയ ഫോൺ യൂസ് ചെയ്യാവോന്ന് അറിയത്തില്ല ചെയ്യാമെങ്കിൽ അകത്തുനിന്നുള്ള വീഡിയോസ് എടുക്കാം അല്ലെങ്കിൽ പറ്റത്തില്ല ഇറങ്ങിയതിന് ശേഷം ബാക്കി ശേഷം പറയാം അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പം കാണിച്ചു തരാമേ അപ്പോൾ നമ്മൾ കല്ലമ്പലം എത്തിയിട്ടുണ്ട് ഇല്ലേ കല്ലമ്പലം എത്തിയിട്ടുണ്ട് എന്നെ കാണിക്കുന്ന ആശുപത്രി ചാത്തന്നൂരാണ് ജേസമിലാണ് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് പോവാൻ നല്ല ദൂരമുണ്ട് അപ്പോൾ കല്ലമ്പലം ആയതേ ഉള്ളൂ അപ്പോൾ കല്ലമ്പലം കഴിഞ്ഞിട്ട് നമ്മൾ പെട്രോൾ പമ്പിലോട്ട് എത്തിയിട്ടുണ്ട് പെട്രോൾ കുറവാണ് പെട്രോൾ അടിക്കണം എന്താ സ്കൂട്ടി അല്ലേ ഇവിടെ എപ്പോഴും ഒരു ആക്സിഡൻറ്റ് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് കൂടുതലും ഇവിടെയാണ് പെട്രോൾ അടിച്ചിട്ട് ഇറങ്ങുന്നതിൽ പാതി ഇവിടെ തന്നെ ആക്സിഡൻറ്റ് നടക്കുന്നത് അല്ലേ പെട്രോൾ പമ്പിൽ ഫോൺ അലൗഡ് അല്ല അപ്പോൾ പെട്രോൾ അടിച്ച് ഇറങ്ങി അപ്പം ഇവിടെ എങ്ങാണ്ടല്ലേ മറ്റേ ഇല്ല ഒരു ഫാസ്റ്റ് മറിഞ്ഞത് അവിടെ തന്നെ അപ്പുറത്ത് അപ്പുറത്തെ ഭാഗത്താണ് അല്ലേ ഇവിടെ കൂടുതലും ആക്സിഡൻ്റ് ഏരിയയാണ് ഈ ഒരു സ്ഥലം മഴ പെയ്താലും അപ്പഴേ ഇവിടെ ആക്സിഡന്റ് ആണ് ഇവിടെയാണ് അറിഞ്ഞാണുമായിരിക്കും എല്ലാവരും മറ്റേ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ ഒരു ഫാസ്റ്റ് ഇവിടെയാണ് മറിഞ്ഞത് ഒരുപാടുണ്ട് ഇവിടെ ആക്സിഡന്റ് ആയിട്ട് പാരിപ്പള്ളി എത്തിയിട്ടുണ്ട് പാരിപ്പള്ളി എത്തിയിട്ടാണ് മാസ്ക് ഇട്ടത് അപ്പൊ ഈ ഇടയ്ക്ക് അമ്മായി അച്ഛൻ ഒരു 500 രൂപ പെറ്റി അടിച്ച് കിട്ടി മാസ്ക് വയ്ക്കാത്തതിന് ഇവിടെ അടുത്ത് സ്റ്റേഷൻ ഉണ്ട് പാരിപ്പള്ളി സ്റ്റേഷൻ ഉണ്ട് അപ്പൊ പിന്നെ അവിടെ നിന്ന് ചെക്കിങ്ങിന് ഇറങ്ങുമല്ലോ അവരെ കാണുമ്പോ മാത്രല്ല മാസ്ക് വെക്കണം നമ്മൾ ഇനി ഈ ബ്ലോഗ് ഇങ്ങനെ എടുക്കുന്നോണ്ട് മാത്രമാണ് അങ്ങനെ അത് മാത്രമല്ല ഒന്ന് കേറണം എന്തോ കുറവുണ്ടല്ലേ അപ്പൊ നമ്മൾ പോയിട്ട് വരാമേ അങ്ങനെ ചിന്നു ATMലോട്ട് നിക്കുകയാണ് നല്ല ആള് തിരക്ക് എല്ലാരും ഡിസ്റ്റൻസ് ഇട്ടൊക്കെ നിക്കുകയാണ് അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു കാണാൻ പറ്റില്ല ATMന് അതുകൊണ്ട് വിളിവരമുണ്ട് അങ്ങനത്തെ എത്തി ചിന്നു കൊറോണ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല ഇവിടെയൊക്കെ നല്ല ഇതുണ്ട് തിരക്കുണ്ട് പിന്നെന്ത് ചെയ്യാം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ആളുകൾക്ക് വെളിയിറങ്ങി നടക്കാനും ജോലിക്ക് പോകാതിരിക്കാനും ഒന്നും പറ്റത്തില്ലല്ലോ അതാണ് ചിന്നുവിനെ ഇങ്ങനെ ചിന്നുവിനെ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ് തീരെ കയറിയൊന്നുമില്ല അപ്പം ഞാനും വെയിറ്റിംഗ് അത് കഴിഞ്ഞിട്ട് വേണം ഞാൻ വീട്ടിൽ പോയിട്ട് അത്തേനെ കൊണ്ടുവരണം അത് കഴിഞ്ഞിട്ട് വേണം അങ്ങനെ ഹോസ്പിറ്റലിൽ പോവാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു നോക്കട്ടെ ആ ചിന്നു കയറി ഇപ്പോൾ ചിന്നു വരും പിന്നെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഒരുപാട് പേര് വന്നായിരുന്നു
അപ്പൊ എല്ലാരും നല്ല രീതിയിൽ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയും ബാക്കി എല്ലാവരെയും സപ്പോർട്ട് ഇനിയും വേണം. അതുകൊണ്ട് സപ്പോർട്ടൊന്നും ചെയ്യാൻ മറക്കരുത്. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടൊക്കെ ചെയ്യണം. എന്തായാലും പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാനൊക്കെ പറ്റും. ഇപ്പോൾ ചിന്നിങ്ങനെ എത്തിയില്ല. ചിന്നിങ്ങനെ വെയിറ്റിംഗ് 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 വെയിറ്റിംഗിന് അകത്തും നല്ല തിരക്കുണ്ട്. വെയിറ്റ് ചെയ്യാം, ചിന്നി വരട്ടെ. ആ അങ്ങനെ ചിന്നി വന്നു. എത്ര നേരം ക്യൂ ഒക്കെ ആയിരുന്നു. ആ ഞാൻ ഇനി ചിന്നയിൽ ഫ്ലോ എടുക്കാൻ കൊടുക്കാം. നേരത്തെ പൈസ എടുത്തായിരുന്നു. അപ്പൊ അവിടെ ഒരമ്മാമ വന്ന് നിൽക്കുന്നു, പുതിയ എ ടി എം എടുത്ത്. അപ്പം അതിനകത്ത് പാസ്വേഡിന് വേണ്ടി അറിയാൻ വയ്യ, കുറേ നേരമായിട്ട് നോക്കി നോക്കി നിൽക്കുന്നതാണ്. അങ്ങനെ പിന്നെ അത് ശരിയാക്കി കൊടുത്തിട്ട് അതാണ് താമസിച്ചത് ഇറങ്ങാൻ. അപ്പോൾ ഇത് പാരിപ്പള്ളി, പാരിപ്പള്ളി എത്തി. ഇപ്പം പാരിപ്പള്ളിന്ന് കുറച്ച് ദൂരെയാണ്, പാരിപ്പള്ളി പാരിപ്പള്ളി എത്തി. അപ്പം കൊഞ്ഞ പാരിപ്പള്ളിയിൽ നിന്ന് കുറച്ച് ദൂരവും കൂടെ ഉള്ള വീട്ടിലോട്ട് പോവാൻ. അപ്പോൾ അയ്യോ ഭയങ്കര ചൂട്, വെളിയിലൊന്നും ഇറങ്ങി നിൽക്കാൻ വയ്യ. കാരണത്തെ എ സി ഇട്ടിരിക്കുന്നത് കൊണ്ട് ഒന്നും അറിയുന്നില്ല. അയ്യോ നമ്മൾ ഇറങ്ങാത്ത പോലെ. അപ്പോ ഇനിയിപ്പോ വീട്ടിലോട്ട് എത്തിയിട്ട് ബാക്കി കാണിക്കും. അപ്പോ വീട്ടിലെത്തി, വീട്ടിലെത്താറായി. വീട്ടിൽ നിന്ന് അമ്മേനെ വിളിച്ചോണ്ട് ഹോസ്റ്റലിലോട്ട് പോവാണ്. അമ്മ ഒരു ഹായ് കൊടുക്കൂ. അയ്യോ അപ്പൊ അമ്മക്ക് പേടി. വണ്ടിയിലിരുന്നപ്പോഴേ കൊറോണ ഒക്കെ എടുത്തു വെച്ചു, അല്ലെങ്കിൽ പോലീസ് പിടിക്കുവോ. എന്തിനു കൊറോണ എടുത്തു വെച്ചു? ഓ കൊറോണ, അതിന് പറയുന്ന പേരാണ് കൊറോണ അല്ലേ അമ്മ? ആ ഇനിയിപ്പോ ആശുപത്രി എത്താറ. ആശുപത്രിന് കുറച്ച് ദൂരവും കൂടെ ഉള്ളോ. അപ്പോ ആശുപത്രിക്ക് അകത്തോട്ട് കയറുകയാണ്. ആശുപത്രിക്ക് അകത്ത് ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ട് പിന്നെ ഇറങ്ങിയതിന് ശേഷം ബാക്കി പറയാം. ഷുഗർ ടെസ്റ്റിനുള്ളത് ഷുഗറിന്റെ ഗ്ലൂക്കോസ് വെള്ളത്തിൽ കലക്കി കുടിച്ചിട്ട് ഇവിടെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര ഒന്നേ കാലാകുമ്പം ബ്ലഡ് എടുത്ത് കൊടുക്കണം പോയിട്ട്. അപ്പൊ അതുവരെ കാറിൽ പോസ്റ്റ് ആണ്. അമ്മ പോസ്റ്റ് അടിച്ചിരിക്കുന്നു. കഴിച്ചുകൂടാന്ന് പറഞ്ഞ അങ്ങനെ ഞാൻ അത്തേടുത്ത് പറയുന്നു. നമുക്ക് അപ്പുറത്ത് ഹോട്ടലുണ്ട്, ബിരിയാണി പോയി കഴിക്കാം. ചിന്നോട് ചിക്കിട്ട് അപ്പൊ ഇനിയിപ്പൊ അതിന്റെ ഇത് എന്തിനാന്ന് നോക്കട്ടെ. നോക്കാൻ തരും, നമ്മൾ പോയി കഴിച്ചിട്ട് വരാം. ഇവിടെ അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. മാസ്ക് മാറ്റത്ത, ഇനിയെങ്കിലും ഒന്ന് മാസ്ക് മാറ്റി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നല്ല വിശപ്പിലാണ്. അപ്പം പാഴ്സലല്ല ഇപ്പം എല്ലാ ഹോട്ടലിലും കിട്ടത്തുള്ളൂ, അതുകൊണ്ട് പിന്നെ പാഴ്സൽ മേടിക്കാമെന്ന് വിചാരിച്ച്. ഗ്രേവി വെച്ച് എടുക്കത്തുള്ളൂ തന്നെ. അപ്പോൾ നല്ലൊരു ഹോട്ടല് കിട്ടി, അവിടെ കയറി അമ്മ ഫുഡ് മേടിക്കാൻ പോയേക്കുന്നു. ഇതാണ് ഹോട്ടല്. അവിടെ അമ്മയാണ് മേടിക്കാൻ പോയിരിക്കുന്നത്, പാവം. അപ്പോ നല്ല വിശപ്പുണ്ടല്ലേ തേ, നല്ല വിശപ്പ്. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഞാൻ ചേട്ടനും പോവാ. അപ്പോ അമ്മ വീട്ടിന്ന് ബിരിയാണി ഒക്കെ കഴിച്ചപ്പോ ഭയങ്കര ക്ഷീണമായി പോയി. അല്ലെങ്കിൽ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങിയാലാ ഞങ്ങള് ഉറങ്ങിപ്പോയി. രണ്ടുപേരും അല്ല, ഞാൻ ഉറങ്ങിപ്പോയി. അതാ പിന്നെ എത്രയും ലേറ്റ് ആയത്. അത് മുഖം കണ്ടാൽ തന്നെ പറയും പിന്നെയും ഒരുങ്ങി. നമ്മൾ ഒരുങ്ങിയൊന്നുമില്ല, മുടിയൊന്നും വരിക്കില്ല അത്രയുള്ളൂ. ആ മുഖത്തേക്കുന്ന പൗഡർ ഒന്ന് തുറച്ചോളാം. കല്ലുവാതുക്കല്
നല്ല സിഗ്നല് വീണ്. അപ്പൊ അവിടെ നിൽക്കുന്നു. ആ ചേട്ടന കയ്യില് ടാറ്റു ഉണ്ട് നോക്കിയല്ലേ. വീടെത്തി, തൗലൂരെത്തിയിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ വീട്ടിലോട്ട് കയറുന്നില്ല. വീട്ടിലോട്ട് കയറിയാലാണ് നമ്മള് മൈൻഡ് അപ്പ് ചെയ്യുന്നത്. നേരെ ചോണം ഇപ്പൊ നേരെ വേറെ അടുത്തോട്ട് എവിടെയാ പോവാൻ നിക്കുന്നത്. അപ്പൊ കാറിൽ ഇരുന്ന് തന്നെ മൈൻഡ് അപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പിന്നെ പിന്നെ പറയണം, ഞാൻ പറയാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ആൻഡ് ഷെയർ, കമന്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാരും സപ്പോർട്ട് പ്രതീക്ഷിക്കും. അപ്പം ബൈ.